ഫോർത്ത് റൂട്ട് ഓഫ് 3, സിക്സ്ത് റൂട്ട് ഓഫ് 10, ട്വൽത്ത് റൂട്ട് ഓഫ് 25, തേർഡ് റൂട്ട് ഓഫ് 4, ക്യൂബ് റൂട്ട് ഓഫ് 4. ഇതിനെ ആരോഹണ ക്രമത്തിൽ എഴുതണം. കഴിഞ്ഞ കണക്കുമായിട്ട് വ്യത്യാസം എന്താ? ഇതിൽ നമ്മൾ പഠിച്ചതൊക്കെ റൂട്ട് വെറും സ്ക്വയർ റൂട്ടുകളാണ്, സ്ക്വയർ റൂട്ടുകൾ മാത്രമാണ്. ഇതിൽ മാറി ഇത് ഫോർത്ത് റൂട്ട്, സിക്സ്ത് റൂട്ട്, ട്വൽത്ത് റൂട്ട്, തേർഡ് ക്യൂബ് റൂട്ട് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ സംഖ്യകളുടെ ലസാവ് കാണുക. 4, 6, 12, 3, 4, 6, 12, 3 ഈ സംഖ്യകളുടെ ലസാഗു കാണുക. ഇതിൽ പ്രത്യേകത 3-ന്റെ, ഇതിൽ ഏറ്റവും വലിയ സംഖ്യ 12 ആണ്. 3-ന്റെ ഗുണിതമാണ് 12, 4, 3, 12. 6-ന്റെ ഗുണിതമാണ് 12, 2, 6, 12. 4-ന്റെ ഗുണിതമാണ് 12, 3, 4, 12. അപ്പോൾ അവശേഷിക്കുന്ന 3 സംഖ്യകളുടെയും 4, 6, 3 ഈ 3 സംഖ്യകളുടെയും ഗുണിതമാണ് 12. ഇങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ ലസാഗു ഈ സംഖ്യയായിരിക്കും, വലിയ സംഖ്യയായിരിക്കും. അപ്പോൾ LCM അതായത് ലസാഗു എത്രയാണ്? 12. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ ചോദ്യങ്ങളെല്ലാം, ചോദ്യത്തിലുള്ള ഇതെല്ലാം കരണികളും എടുത്ത് എഴുതി, ഫോർത്ത് റൂട്ട് ഓഫ് 3 എഴുതി, സിക്സ്ത് റൂട്ട് ഓഫ് 10 എഴുതി, ട്വൽത്ത് റൂട്ട് ഓഫ് 25 എഴുതി, തേർഡ് ക്യൂബ് റൂട്ട് ഓഫ് 4 എഴുതി. നമ്മൾ ചെയ്യേണ്ടത് ഈ 4-നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 12 കിട്ടും, 4-നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ LCMമായ 12 കിട്ടും, ഇൻറ്റു 3 ചെയ്താലാ അല്ലേ, 4 × 3 = 12. അപ്പോൾ അങ്ങനെ അവിടെ 3 കൊണ്ട് ഗുണിച്ചു. അതോടൊപ്പം തന്നെ റൂട്ട് ചിഹ്നത്തിൻ്റെ ഉള്ളിലുള്ള സംഖ്യയ്ക്ക് അത് കൃത്യമായിട്ട് എഴുതുക ചെയ്യുക, ഈ ഗുണിക്കാൻ ഉപയോഗിച്ച സംഖ്യ കൃത്യമായിട്ട് എഴുതുക. ഇത് നോക്കൂ, ഇതേപോലെ സിക്സ് റൂട്ട് ഓഫ് 10 എഴുതി, 6-നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 12 കിട്ടും, 2 കൊണ്ട് ഗുണിച്ചാൽ 12 കിട്ടും അല്ലേ, 2 × 2 ചെയ്തു. ഈ 10-ൻ്റെ കൃതി 2 ഇടുക. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഗുണിക്കണോ അതേ സംഖ്യ ഇവിടെ കൃതിയായിട്ട് എഴുതുക. അടുത്തത് 12 എന്നാണ്, 12-നെ എന്തുകൊണ്ട് ഗുണിച്ചാലാ 12 കിട്ടുക? 1 കൊണ്ടാണ്. അപ്പോൾ ഒരു മാറ്റവും വരുന്നില്ല അല്ലേ, അപ്പോൾ അത് അങ്ങനെ ഇട്ടാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ വേണ്ടി 12 × 1 ചെയ്താലാണ് 12 കിട്ടുക. അപ്പോൾ 25 കൃതി 1. അടുത്തത് 3, എന്ത് ചെയ്താലാ 12 കിട്ടുക? 4 ചെയ്താലാണ്. അപ്പോൾ ഇവിടെ 4 കൊണ്ട് ഗുണിച്ചു, ഇവിടെ കൃതി 4 സമം റൂട്ട് ഓഫ്, നോക്കൂ 4 × 3 ഇവിടെ 12 എന്നായി അല്ലേ, 12. അപ്പോൾ 12th റൂട്ട് ഓഫ് ആയി. 3-ന്റെ ക്യൂബ് 3 × 3 × 3 27. അതേപോലെ തോ 6 × 2 = 12. അപ്പോൾ എന്തായി? 12th റൂട്ട് ഓഫ് 10² × 10 × 10 = 100. അടുത്തത് 12 × 1 = 12. അപ്പോൾ 12th റൂട്ട് ഓഫ് 25 ആണ്, 25 ഒരു തവണ എഴുതുക, 25. അടുത്തത് 3 × 4 = 12. അപ്പോൾ 12th റൂട്ട് ഓഫ് 4 × 4 = 4 × 4 × 4 അത് ഗുണിക്കുക. അപ്പോൾ ഗുണിക്കുമ്പോൾ 256 എന്ന് വരും. ഇപ്പോൾ നോക്കൂ, എല്ലാം 12th റൂട്ടായി മാറി. ഇനി നമുക്ക് ഏതാ വലുത് ചെറുത് പറയാൻ പറ്റും. 12th റൂട്ട് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല, വേറെ വേറെ ആയിരുന്നു അവിടെ അല്ലേ, 4th റൂട്ട് 6th റൂട്ട് 12th റൂട്ട് 3rd ക്യൂബ് റൂട്ടായിരുന്നു. അപ്പോൾ ഇത് മാറി എല്ലാം ഒരുപോലെ. ഇനി നമുക്ക് ആരോഹണക്രമം ചെറുത് ആദ്യം എഴുതുക. ഇതിലേറ്റവും ചെറുത് ഏതാ നോക്കൂ, 12th റൂട്ട് ഓഫ് 25 ആണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്. തൊട്ട് വലുത് ഏതാ? 27 അല്ലേ. 12th റൂട്ട് ഓഫ് 27, ഇതാണ് രണ്ടാമത്തത്. അതിനേക്കാൾ കൂടുതൽ 12th റൂട്ട് ഓഫ് 100, ഇതാണ് മൂന്നാമത്. അടുത്തത് 12th റൂട്ട് ഓഫ് 256, അതാണ് നാലാമത്തത്. ആദ്യം വരുന്നത് 12th റൂട്ട് ഓഫ് 25 അല്ലേ, അതിൻ്റെ ചോദ്യം 12th റൂട്ട് ഓഫ് 25 തന്നെയാണ്. ഇത് നമ്മൾ ഗുണിക്കാൻ ഉപയോഗിച്ച സംഖ്യയാണ്. അപ്പോൾ 12th റൂട്ട് ഓഫ് 25 ആണ് ആദ്യം എഴുതേണ്ടത്. അടുത്തത് തൊട്ട് വലുത് ഏതാ? 12th റൂട്ട് ഓഫ് 27. അതിൻ്റെ ചോദ്യം എന്താ? 4th റൂട്ട് ഓഫ് 3 എന്നാണ് അല്ലേ, 4th റൂട്ട് ഓഫ് 3. അടുത്തത് മൂന്നാമത് എഴുതേണ്ടത് 12th റൂട്ട് ഓഫ് 100, അതായത് 6th റൂട്ട് ഓഫ് 10. 6th റൂട്ട് ഓഫ് 10 ആണ് അല്ലേ, അപ്പോൾ 6th റൂട്ട് ഓഫ് 10. അവസാനം എഴുതേണ്ടത് 12th റൂട്ട് ഓഫ് 256, അതായത് ക്യൂബ് റൂട്ട് ഓഫ് 4.